ഒരു കാര്യം ചെയ്യാം, ഒരു മിനിറ്റ് ഞാൻ ഇപ്പോ എടുത്തിട്ട് വരാം. നിനക്കറിയാലോ അല്ലേ നിന്റെ ഡ്രസ് എന്തുമാത്രം വിലയുള്ളതാണെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു കവിത മാഡത്തിന്റെ ഡ്രസ്സിനോട് വലിയ താല്പര്യമില്ല എന്ന്. നിന്നേക്കാൾ കൂടുതൽ ഇഷ്ടം കവിത മാഡത്തിന് പൈസയോടാ. വാട്ട്? നോ, ഐ സ്വേർ. കാരണം അത് സൃഷ്ടി നീ അല്ല അതിങ്ങനെ. ഒരു മിനിറ്റ്, ഇതാ നിന്റെ ബിൽസ്. ഞാൻ ഇതിലെല്ലാം സൈൻ ചെയ്തിട്ടുണ്ട്. നീ ഇട്ടിരുന്ന അതേ പ്രൈസിന് തന്നെ. ആൻഡ് യുവർ പെൻ. Thank you. ആ ഡ്രസ്സിങ് തിരികെ തരൂ. ഇതെന്റെ മോളുടെ ഡ്രസ്സാണ്, കാർത്തികയ്ക്ക് ഇഷ്ടപ്പെട്ടത്. അവൾ കവിത നമ്പ്യാരുടെ മകളാണ്. അവൾ എന്തിലെങ്കിലും കൈ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് കിട്ടിയിരിക്കും. എന്റെ മകളെ ബാധിക്കുന്ന കാര്യമല്ലായിരുന്നെങ്കിൽ ഈ ബില്ലിൽ ഞാൻ ഒരിക്കലും സൈൻ ചെയ്യില്ലായിരുന്നു. I got it, ma'am. മമ്മ, മമ്മ എന്തിനാ ഇപ്പൊ സൃഷ്ടിയെ വഴക്ക് പറഞ്ഞെ? ഇവൾ എന്റെ ഡ്രസ് തിരിച്ചു കൊണ്ടുപോകാനൊന്നും അല്ല വന്നത്. അത് ഇവരുടെ ടീമിൽ പുതിയൊരു ടൈലർ വന്നിട്ടുണ്ട്. അപ്പോ എന്റെ ഡ്രസ്സിന്റെ ഡിസൈൻ റിപ്പീറ്റ് ആകാതിരിക്കാൻ വേണ്ടിട്ട് അയാളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വന്നതാ ഇവള്. അതിന് വെറുതെ വഴക്ക് പറയണമായിരുന്നു അവളെ. ഓ മൈ ഗോഡ്, എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാനുള്ള ഇവളുടെ ട്രിക്ക് ആയിരുന്നല്ലേ ഇത്. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, വിതയ്ക്കുന്നതേ കൊയ്യുള്ളെന്ന്. പക്ഷെ ഇന്നത്തെ ദിവസം ഞാനാണ് ഇവിടെ ജയിച്ചിരിക്കുന്നത് കവിത മാം. ഒന്നുമില്ലെന്നേ, ബട്ട് ഐ സ്വേർ ഇന്ന് നീ എനിക്ക് ചെയ്തത് വളരെ വലിയൊരു സഹായമാണ്. സീരിയസ്ലി? എങ്ങനെ? അതെന്താന്ന് വെച്ചാ, കവിത മാം ഈ ബിൽസ് സൈൻ ചെയ്തില്ല. ഞാൻ ഡബിൾ പ്രൈസ് ആയിട്ടിരിക്കുന്നതെന്നാ പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, നീ വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോ. എല്ലാ ബിൽസും ജനുവിനാ. ആക്ച്വലി നിന്റെ അമ്മയ്ക്ക് എന്നെ അത്രക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ തന്നോണ്ടേ ഇരിക്കും. അതുകൊണ്ട് ഞാൻ കള്ളം പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ, ഞാൻ പകുതി സാധനങ്ങൾ ക്രെഡിറ്റിലാ വാങ്ങിയെന്ന്. എസ്പെഷ്യലി യുവർ ഡ്രസ്സസ്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതിന്റെ പൈസ തന്നില്ലെങ്കിൽ ഡ്രസ്സൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന്. നീ എന്തിനാ വിളിക്കുന്നേ? നീ ഇളയതല്ലേ? നിനക്കിതൊന്നും കുഴപ്പമില്ലല്ലോ, മുന്നോട്ട് നിക്ക്. ഞാൻ ചിലപ്പോ ഇളയതായിരിക്കാം, എങ്കിലും അയാൾ കിരൺ നമ്പ്യാരാ. എനിക്കൊരു ഇമേജ് ഉണ്ട് ഏട്ടാ. ഓക്കെ, ഒരുപാട് ഫാൻസ് ഉണ്ട് എനിക്ക്. അവരെങ്ങനെ എന്നെ ഈ കോലത്തിൽ കണ്ടു കഴിഞ്ഞാൽ എന്റെ മാനം കപ്പൽ കയറും. വരൂ 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 വരൂ. അമ്മയുടെ മുറി അവിടെയാണ്. നിങ്ങൾ രണ്ടുപേരും ചെന്നിട്ട് അവന്റെ ഡ്രസ് മാറിക്കോളൂ. ചെല്ലേ. അമ്മയുടെ മുറിയുടെ തൊട്ടടുത്താ നിന്റെ മുറി. നീ ചെന്ന് ഡ്രസ് മാറി ചെല്ല് ചെല്ല് ചെല്ല്. അവരെന്താ മാവിനകത്ത് കിടന്ന് ഉരുണ്ട് കളിച്ചോ? എനിക്കറിയാം നീ വളരെ അപ്സെറ്റ് ആണെന്ന്. നമ്മുടെ മുഴുവൻ പ്ലാനുകളും പൊളിഞ്ഞു പോയി. നമ്മുടെ രണ്ട് ശത്രുക്കളും ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു. നമ്മൾ രണ്ടും ഒരു കടുകുമണി വ്യത്യാസത്തിലാണ് തോറ്റത്. ഇറ്റ്സ് ഓക്കേ. നമ്മൾ തോൽക്കാനുള്ള കാരണം ഈ പൃഥ്വി അവരെ ജയിക്കാൻ വിട്ടതുകൊണ്ടാണ്. And this will be the first and last time അഖിലിന്റെ വിജയവും അറക്കൽ ഫാമിലിയുടെ സന്തോഷവും ആഘോഷമൊക്കെ അവസാനത്തേതാണ്. This will be the first and last time. ഞാൻ ഈ ഗെയിമേ തോറ്റുള്ളൂ. മത്സരം തോറ്റിട്ടില്ല ഞാൻ ഇതുവരെ. തോൽവി സമ്മതിച്ചിട്ടില്ല. നീ കണ്ടോളൂ, ഞാൻ എന്തെങ്കിലും ഇനി പ്ലാൻ ചെയ്തിരിക്കും. ഞാൻ തീർച്ചയായും പ്ലാൻ ചെയ്തിരിക്കും. അവരെ എന്നേക്കുമായി നശിപ്പിക്കുന്ന ഒരു പ്ലാൻ. അവരുടെ കഥ എന്നേക്കുമായി ഞാൻ തീർത്തു കളയും. നീ കാത്തിരുന്ന് കണ്ടോ. എനിക്ക് എനിക്കറിയാം നീ എന്ത് ചെയ്താലും ഞാൻ കൂടെയുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നീ പറയേ. അതെ ബേബി, ഇത്തവണ ഞാൻ വളരെ വലിയൊരു പ്ലാനാണ് ആലോചിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ നിനക്കറിയാമോ ഇത്തവണ നമ്മുടെ പ്ലാനിൽ ആരാണ് കൂടെ ഉള്ളതെന്ന്? ആര്? നിന്റെ അമ്മ.
നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നിനക്കറിയാലോ എന്റെ അമ്മയ്ക്ക് നിന്നോട് എത്രമാത്രം വെറുപ്പുണ്ടെന്ന്. അമ്മ നമ്മളെ ഒരിക്കലും സഹായിക്കില്ല. നീ ഒരിക്കലും നന്നാകില്ലല്ലേ. അവസരം വന്നില്ല, അതിനു മുമ്പേ പാനിക് ആകാൻ തുടങ്ങി. ബേബി റിലാക്സ്, നിന്റെ അമ്മ നമ്മുടെ പ്ലാനിന്റെ ഭാഗമാകും. പക്ഷെ അത് അവരറിയുക പോലും ഇല്ല. അവർക്കൊരു ധാരണ ഉണ്ടാകില്ല അവർ നമ്മുടെ പ്ലാനിന്റെ ഭാഗമാണെന്ന്. നിന്റെ അമ്മയെ നിന്റെ അമ്മയെ നമ്മൾ നല്ലൊരു ഇരയാക്കി. നമ്മൾ നമ്മുടെ തന്ത്രമനെ ഏട്ട ഒന്ന് വേഗം വാ, പെട്ടെന്ന് പോണം. നിന്റെ നാണം കണ്ടുകഴിഞ്ഞ തോന്നുന്ന നീ പെണ്ണാണെന്ന്. ഒന്ന് വേഗം വന്നേ കിരൺ. എടാ, ഈ വസ്ത്രങ്ങൾ വളരെ വിചിത്രമാണ്. ആരെങ്കിലും കണ്ട എന്ത് ചെയ്യും? നിനക്ക് ഇനിയും ടവൽ വേണമായിരുന്നു? വേണ്ട, എനിക്കൊന്നും വേണ്ട. നീ കൊണ്ടുവയ്ക്കോ ഈ ടവൽ. എന്നാ എനിക്ക് വേണ്ട വേണ്ട. വാട്ട്? ഈ ടവൽ എനിക്ക് വേണം. എന്താ, നീ ഉടുപ്പിട്ട് കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനാ ഈ ടവൽ? അതിങ്ങനെ അതെനിക്ക് തണുക്ക്, അതുകൊണ്ടാ. നന്നായിട്ട് ഇതിട്ട് ഏട്ടനെ കണ്ടപ്പോ എന്ത് ഫണ്ണി ആയിരിക്കും അല്ലേ? നിന്നെ കണ്ടുകഴിഞ്ഞപ്പോ ഞാനാണെന്നേ തോന്നു. ഞാൻ നിന്നെ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല ഏട്ടാ. അങ്ങനെയൊന്നുമില്ല, രോഹിതേടനെ കണ്ടിട്ട് ഫണ്ണി ആയിട്ടൊന്നുമില്ല. ഇൻഫാക്ട് രോഹിതേടനെ കാണാൻ നല്ല രസമുണ്ട്. ഞങ്ങൾക്ക് രോഹിതേടനെ ഇങ്ങനത്തെ ഡ്രസ്സിൽ കണ്ട് ശീലമില്ലല്ലോ, അതുകൊണ്ട് അല്പം സ്ട്രെയിഞ്ച് ആയി തോന്നുന്നേ. പക്ഷേ ഈ ഡ്രസ്സില് ശരിക്കും നിങ്ങള് സീരിയസ് അല്ല, മറിച്ച് നല്ല സ്മാർട്ട് ആയിട്ടാ തോന്നുന്നേ. ഞാൻ പറയുന്ന എന്താന്ന് വെച്ചാ, ഈ ഡ്രസ്സുകളാ നിങ്ങക്ക് കുറച്ചുകൂടെ സ്യൂട്ട് ആവുന്നേ. നിങ്ങൾ ശരിക്കും ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇടുന്നതാവും നല്ലത്. യു ആർ ലുക്കിംഗ് വെരി ഹാൻസം. അല്ല, അങ്ങനെയൊന്നുമില്ല. എനിവേസ് താങ്ക് യു പ്രീത. തനന്തരം അങ്ങനെ പറഞ്ഞോണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഇത് കാണാനും നല്ല ഭംഗിയുണ്ടല്ലേ. സോ കൂൾ. എങ്ങനെയുണ്ട് എന്നെ കാണാൻ? സോറി കിരൺ സർ, സാറിന് എന്താ ഇട്ടിരിക്കുന്നത്? യു ആർ ലുക്കിംഗ് സോ ഫണ്ണി. സോറി സോറി, കാണാൻ നന്നായിട്ടുണ്ട്. നിന്റെ പേഴ്സണാലിറ്റിക്ക് നന്നായി സ്യൂട്ട് ആവുന്നുണ്ട് ഈ ഡ്രസ്സ്. ശരിക്കും തെരുവിലൊക്കെ ചാടി കളിക്കുന്ന കുരങ്ങില്ലേ? അതുപോലെ എപ്പോ നീ ചാടി മറിയുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ. ഞാനങ്ങനൊന്നും പറഞ്ഞില്ല പ്രീത ചേച്ചിയ. പ്രീത അറക്കൽ, എന്നെ കളിയാക്കുന്നത് നിർത്തിക്കോ നീ. ഓക്കേ, അതെ നോക്കിക്കേ രോഹിതേട്ടാ. ഈ ഡ്രസ് ഉണ്ടോ? എങ്ങനെയാ ചിരിക്കാതിരിക്കുന്നേ? ഓഹോ, അപ്പൊ നീ എനിക്ക് ഈ ഡ്രസ് മനപ്പുറം തന്നല്ലേ. ഞാനിത് ഇടുമ്പോ എന്നെ കളിയാക്കാൻ വേണ്ടി. നിനക്കൊരു അവസരം വേണം എന്നെ കളിയാക്കാനായിട്ട്, റൈറ്റ്? ഓ ഹലോ, ഞാൻ എപ്പോഴാ നിനക്ക് ഈ ഡ്രസ് തന്നെ? അകത്ത് വേറെ എന്ത് മാത്രം ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു, നീ തന്നെ ഇത് ചൂസ് ചെയ്തത്? എന്താ കാരണം എനിക്കറിയാം. ഒരു മനുഷ്യന്റെ മെന്റൽ ലെവലൊക്കെ ഉണ്ടല്ലോ, അതനുസരിച്ചായിരിക്കും അവന്റെ ഇഷ്ടങ്ങള്. അപ്പൊ അതിന്റെ അർത്ഥം നിന്റെ ഏട്ടൻ എപ്പോഴും കുട്ടിയാണല്ലേ? അല്ല കിരൺ സർ, ചേട്ടൻ ഈ ഡ്രസ് കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടിക്കിടാൻ വാങ്ങിയതാ. ൊട്ടിപ്പൊട്ടിച്ചിരിക്കും, പിന്നെ ഇത്തവണ സൃഷ്ടിയും കൂടി ചേർന്ന് ചിരിക്കും അല്ലേ സൃഷ്ടി?
സാർ, ഞാൻ ചിരിക്കല്ലോ കേട്ടോ, പ്ലീസ് ഡോണ്ട് മൈൻഡ് മൈ എക്സ്പ്രഷൻ. ശരി, ഇവിടെ നിന്ന് മാറി. എന്തായാലും നീ ഈ ടവൽ തിരികെ തന്നല്ലോ. ഈ ടവൽ എന്റെ താടി, നീ എങ്ങോട്ട് എടുത്തോണ്ട് പോകുന്നു? നിന്റെ ആവുന്നേ, ഈ ടവൽ ഞങ്ങളുടെയാ. നിന്റെതാണെങ്കിൽ പിന്നെ എന്തിനാടി എനിക്ക് തന്നെ? എനിക്ക് തന്നെ പറ്റൂ. ഇങ്ങോട്ട് എടുക്കടി, ഇങ്ങോട്ട് എടുക്ക. Oh my God. അതായത് ചേച്ചി ഞാൻ ഒരിക്കൽ ഇത് പറഞ്ഞ് കളിയാക്കിയതല്ലേ, അത് സത്യമായോ? റിയലി ആക്ച്വലി സംഭവിക്കുവാണോ? ഒരമ്പും രണ്ട് ലക്ഷവും ഒരു കാമുകിയും രണ്ട് കാമുകന്മാരും. Oh God. നീ നീ എത്ര ക്ലംസി ആണ് കിരൺ. ഞാനാണോ ക്ലംസി? അതോ നീ ആണോ ക്ലംസി? നീ ഒരു കാര്യം പറഞ്ഞു എന്നോട്, അതായത് നീ എവിടത്തേലും ക്യൂനോ മഹാറാണിയോ മറ്റോ ആണോന്ന്. നീ നിൽക്കുമ്പോ നിന്റെ ഇത്രയും കിലോമീറ്റർ ആരും നിൽക്കാൻ പാടില്ല അല്ലേ? ആരും അനങ്ങാനും പാടില്ല. ആ ക്ലംസി ഞാനല്ല, നീ അടി വൃത്തിയായിട്ടോളെ. ക്ലംസി ഞാനല്ല, ക്ലംസി നീയാണ്. നീ അല്ലടി ഈ ടവൽ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വലിച്ചോണ്ട് പോകുന്നത്. ഇത് എന്റെ കൈ തന്നെ ഉണ്ടായിരിക്കണം. താൻ പറഞ്ഞ എന്നാ ശരി, ഇവൻ എന്തോ കുഴപ്പമുണ്ട്. രാവിലെ എന്നോട് ഇങ്ങനെ തന്നെയായിരുന്നു. എനിക്കറിയില്ല ആരെ ഓർത്തുണ്ടോ നടക്കുന്നത്. നിന്റെ ഈ പ്രീത ചേച്ചിയില്ലേ, ഇവളെന്നെ ഭ്രാന്ത് പിടിപ്പിക്കും സൃഷ്ടി. അത് ഞാൻ സമ്മതിച്ചു സർ. അതൊന്നും വേണ്ട സൃഷ്ടി, നീ ഇവന്റെ സൈഡൊന്നും പിടിക്കാൻ നോക്കണ്ട. ഇതില് പ്രീതിയുടെ ഒരു കുഴപ്പമില്ല, തെറ്റ് മുഴുവൻ ഇവന്റെ അല്ലേ. നോട്ട് ഫെയർ റോഹിത് സർ, ഇതില് ചേച്ചിയുടെ കുഴപ്പമുണ്ടല്ലോ. ചേച്ചിയും ടവല് വലിച്ചോണ്ടിരിക്കല്ലായിരുന്നോ? സൃഷ്ടി, നീ ഒരു കാരണമില്ലാതെ എന്തിനാ കിരണിനെ സപ്പോർട്ട് ചെയ്യുന്നേ? കുഴപ്പം അവന്റെ തന്നെയാ. അത് ശരി. അപ്പൊ സാറ് ചേച്ചി എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതോ ഒരു കാരണമില്ലാതെ, അതെന്തിനാ? അല്ലെങ്കിൽ പിന്നെ വേറെന്തെങ്കിലും കാരണമുണ്ടോ ഞങ്ങൾക്കറിയാത്ത? രോഹിത്, കിരൺ, നിങ്ങളിത് എവിടെയാ? പെട്ടെന്നൊന്ന് പുറത്തേക്ക് വാ. അമ്മ എത്ര നേരമായി വിളിക്കുന്നു. ഞങ്ങൾ ഈ വസ്ത്രം ഇട്ട് ഇവിടെ നിന്ന് പോകുന്നില്ല. ദാറ്റ്സ് ഫൈനൽ. ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം. അയ്യോ അയ്യോ കിരൺ സാർ, ഒരു ഒരു മിനിറ്റ്, ഞാൻ പുതിയ ഡ്രസ് എടുത്തു തരാം. സാറ് വാ. ദാറ്റ്സ് ഗുഡ് സൃഷ്ടി, എന്നാ വാ, വേഗം പോയി നോക്കാം. രോഹിത് മോനെ, നീ ഉടുപ്പിട്ടപ്പോൾ നീ വളരെ ഹാൻസമും സ്മാർട്ടും ആയിട്ടുണ്ടല്ലോ. നിന്റെ പേഴ്സണാലിറ്റി തന്നെ കുറച്ച് കളർഫുൾ ആയി മാറിയിട്ടുണ്ട്. ഐ മീൻ ഡെയിലി വിയർ ആയി നിനക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സും ഇടാലോ, നന്നായി നിനക്ക് സ്യൂട്ട് ആവുന്നുണ്ട്. അത് കൊള്ളാം, നിനക്ക് ചേരുന്ന ഡ്രസ്സാണല്ലോ കിട്ടിയിരിക്കുന്നേ. രാധിക ആന്റി, ആന്റി ഇതിനു മുൻപ് എന്നെ കണ്ടില്ലല്ലോ. നല്ല ക്യൂട്ട് കുട്ടിക്കുരങ്ങ്, അല്ല ഒരു കുഞ്ഞു കുട്ടിയെ പോലെ ഉണ്ടായിരുന്നു. വണ്ടി ഞാൻ ഓടിച്ചോളാം. അമ്മേ എടാ നിക്കും. നിങ്ങളും ഇവന് പെട്ടെന്ന് എന്താ പറ്റിയെ? എന്തിനാ ഇത്ര ദേഷ്യം കാണിക്കുന്നേ? അമ്മയ്ക്കറിയാലോ അവന്റെ മൂട് വസ്ത്രം മാറുന്ന പോലെ ഉള്ളൂന്ന്. ഞാൻ പോയി നോക്കാം. അമ്മയും വാ. ശരി സാറല്ലേ, ഞാൻ പോവുകയാണേ, വൈകുന്നേരം വരാൻ പറഞ്ഞു. ശരി രാധിക, ഞങ്ങൾ എത്തിക്കോളാം. ശരി മോളെ, ശരി, അങ്ങനെ ആകട്ടെ. കുരുത്തം കെട്ട പെണ്ണ്, ഞാൻ അറിയാതെ പറഞ്ഞതാണ്. എന്ത് കാര്യത്തിന് നീ അവനെ കളിയാക്കിയേ? ഇപ്പൊ കണ്ടില്ലേ മുഖം വീർപ്പിച്ച് നടക്കുന്നേ. എന്താ പറഞ്ഞേ? ഞാൻ ഡ്രൈവ് ചെയ്തോളാം. അപ്പൊ അവൻ പറയാ ഞാൻ കൊച്ചു കുഞ്ഞൊന്നല്ല.
ഞാനിപ്പോ വരാം. അതെ സൃഷ്ടി, എന്താ കാര്യം? എങ്ങനെയൊക്കെ വെച്ചോണ്ട് എങ്ങോട്ട് പോവാ? നിങ്ങൾ രണ്ടുപേരും എന്തേലും വഴക്കിട്ടോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല ചേച്ചി, വെറുതെ ഒന്നും വിചാരിക്കണ്ട. അമ്മേ, അമ്മ പറ ഏയ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്കിടയിൽ എന്ത് സംഭവിക്കാനാ? സൃഷ്ടി, ഞാൻ മന്ദബുദ്ധി ഒന്നുമല്ല. എനിക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ രണ്ടുപേരും പരസ്പരം കണ്ണി നോക്കുന്നേയില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുമില്ല, ചിരിക്കുന്നത് പോലുമില്ല. ഉറപ്പായും വഴക്കിട്ട് കാണും. ഇനി പറ, എന്തിനാ വഴക്കുണ്ടാക്കി രണ്ടുപേരും? ചേച്ചി തെറ്റൊന്നും പറഞ്ഞാൽ തെറ്റ് തന്നെയാ. അതിപ്പോ സ്വന്തം അമ്മയായാലും ശരി. മക്കൾക്ക് തെറ്റ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല അല്ലേ? പക്ഷെ അമ്മ അമ്മയ്ക്ക് തെറ്റൊന്നും ചെയ്തു കൂടാനും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതെന്തുവാ ഇങ്ങനെ? ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചേ? ഇവരെന്തിനാ ഇങ്ങനെ വഴക്കിടുന്നേ? ഞങ്ങൾക്കറിയാം, പക്ഷെ നീ അവരോടല്ലേ ചോദിച്ചത്? ഞങ്ങളോട് ചോദിച്ചിരുന്നെ ഞങ്ങൾ ഉടൻ പറഞ്ഞേനെ. എന്നാ ഇപ്പൊ ചോദിച്ചിരിക്കുന്നു? ഇനിയെങ്കിലും എന്നോട് പറ. എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് വിഷമം വരുന്നു. എന്റെ മോളെ, എപ്പോഴത്തെയും പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ സൗന്ദര്യ പിണക്കം. ആ പക്ഷേ വഴക്കിന്റെ കാരണം എന്താ? ആരെങ്കിലും എന്നടുത്തൊന്ന് പറ. കാരണം നീ തന്നെയാ. നിന്നെ അറസ്റ്റ് ചെയ്തില്ലേ? അപ്പൊ സൃഷ്ടി ഇവിടെ വന്ന് നിന്റെ അമ്മയുമായി നല്ല വഴക്കായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു പറയാതിരിക്കേ ഭേദം. നിന്നെ അറസ്റ്റ് ചെയ്യാൻ കാരണക്കാരി നിന്റെ അമ്മയാണെന്ന് അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ആ രണ്ടു മണിക്കൂർ നേരം ഇവര് രണ്ടുപേരും ചേർന്ന് ഈ വീട് തന്നെ തല തിരിച്ചു വെച്ചു. എന്താ ഈ സൃഷ്ടിയുടെ തലയിൽ ഒന്നുമില്ല. ഇവൾക്ക് ശരിക്കും വട്ട. അമ്മ പറയുന്നതിൽ കാര്യമുണ്ട് മുത്തശ്ശി. അതെ മോളെ, നിന്റെ അമ്മ എന്താ മോശക്കാരിയാണോ? അവള് കേറി കേറി എന്തു പറയാനാ സൃഷ്ടിയെ അടിക്ക വരെ ചെയ്തു. അമ്മ സൃഷ്ടിയെ അടിച്ചായിരുന്നോ? അതെ മുത്തശ്ശി. എന്തായി പറയുന്നേ? സൃഷ്ടിയെ അമ്മ അടിച്ചെങ്കിൽ പിന്നെ ഉറപ്പായി അവൾ ഇനി അമ്മയോട് സംസാരിക്കില്ല. നിന്റെ അമ്മ കീഴടങ്ങുമെന്ന് തോന്നുന്നുണ്ടോ? നിന്നെ അറസ്റ്റ് ചെയ്തെന്ന് കേട്ടപ്പോ നിന്റെ അമ്മ വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴും നിന്റെ അനിയത്തി ഇങ്ങോട്ട് വന്ന് ഓരോരു വേണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞ് നിന്റെ അമ്മയെ ഭ്രാന്ത് പിടിപ്പിച്ച്. അവൾ ഇളിയ കുട്ടിയില്ലേ, അവൾക്കങ്ങ് ഇളയതായി തന്നെ ഇരുന്നാ പോരെ. നിന്റെ അമ്മ ഇനി അവളോട് സംസാരിക്കും തോന്നുന്നേയില്ല. പക്ഷെ അതെങ്ങനെ ശരിയാകാന? അമ്മയും സൃഷ്ടിയും പരസ്പരം സംസാരിക്കാതിരുന്ന പിന്നെ ഈ വീട് എങ്ങനെ ഒരു വീടാവുക? പക്ഷെ മോളെ, നിനക്കറിയാവുന്നല്ലേ രണ്ടുപേരും പിടിവാശിക്ക് ഒട്ടും പുറകിലോട്ടല്ലെന്നുള്ളത്. ശരി, വിഷമിക്കാതെ. ഞാൻ കാരണമല്ലേ വഴക്കുണ്ടായത്. ഞാൻ തന്നെ ഇടപെട്ട് ഇവര് തമ്മിലുള്ള പിണക്കം തീർക്കും. പിന്നെ നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ തന്നെ നിൽക്കണം. ഇതൊരു നല്ല കാര്യമല്ലേ? ഉറപ്പായി ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കും. എന്താ ചെയ്യണ്ടേ? അത് ഇനി വേണം ആലോചിക്കാൻ. നിനക്ക് എന്തെങ്കിലും പിടികിട്ടിയോ മുത്തശ്ശി? ആ സാക്ഷാൽ മുത്തശ്ശി, നിന്നോട് ഞാൻ ഇത് പറയാനാ വന്നത്. ടൈം ഉണ്ടല്ലോ, അതാർക്ക് വേണ്ടിയും കാക്കില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. സരളയുടെയും സൃഷ്ടിയുടെയും ഇടയിലുള്ള ഈ പരിഭവങ്ങളൊക്കെ നമുക്ക് അവസാനിപ്പിച്ചേ തീരൂ. ഈ വീടെന്തോ ഉറങ്ങിയ പോലുണ്ട്. ഒരനക്കോ ഇല്ല, എനിക്ക് ഇതൊട്ടും ഇഷ്ടമല്ല. മുത്തശ്ശി പറയുന്നത് വളരെ ശരിയാണ്. എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമാവുന്നില്ല. അമ്മയും സൃഷ്ടിയുമായി സംസാരിക്കാതിരുന്ന പിന്നെ വീടിന്റെ സാഹചര്യം തന്നെ ഒരുമാതിരിയാകും. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? ഇവരെ തമ്മിൽ ഒരുമിപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നത്? എന്താ? ആന്റിക്ക് അറിയാലോ രണ്ടുപേരും എങ്ങനെയാണെന്ന്. നല്ല വാശിക്കാരാ. അവര് രണ്ടുപേരും ഒരു പോയിന്റ് പിടിച്ചാലുണ്ടല്ലോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. എങ്ങനെ ഇവരെ ഒന്നിപ്പിക്കാനാ? പിന്നെ നീ എന്തിനാ ഡോക്ടറാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? ഞാൻ വിചാരിച്ചത് നിനക്ക് വലിയ ബുദ്ധിയാണെന്നാ. എന്ത് പ്രശ്നം ഉണ്ടായാലും നിനക്ക് അതിനുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന്. പക്ഷെ എന്നിട്ടിപ്പോ? സോറി ജാനകി ആന്റി, ആന്റിയുടെ വിശ്വാസം പൂർത്തീകരിക്കാൻ എനിക്ക് ആയില്ല. എന്റെ മന്ദബുദ്ധി ജാനകി, നീ എന്താ വിചാരിച്ചേ? ഇവളും ആ വട്ട് പിടിച്ച സൃഷ്ടിയെ പോലെയാണെന്നാണോ? എന്തെങ്കിലും ഒക്കെ ആലോചിച്ചു കൂട്ടി ചെയ്യാൻ വട്ട് പിടിച്ച കാര്യങ്ങളൊക്കെ. അവൾ സരളയെ വീഴിക്കാൻ നോക്കിയില്ലേ? അത് കേട്ടപ്പോ എനിക്ക് ചെറിയ കുഴപ്പമൊക്കെ തോന്നിയതാ. അതുകൊണ്ടാ ഞാനും കൂടെ കൂടി. എനിക്ക് ചിരി വന്നു, പക്ഷെ പിന്നെ അത് ഗുലുമാലായി. ഇല്ല, ഒരു മിനിറ്റ്. ആരെ വീഴ്ത്തിക്കാനാ? എന്താ പ്ലാൻ? എന്നോടൊന്ന് പറ. അതോ അതൊരൊന്നൊന്നര പ്ലാനായിരുന്നു. പക്ഷേ ചേച്ചി വീഴാൻ പോകും മുമ്പ് തന്നെ കണ്ടുപിടിച്ചു. അമ്മ വീഴ്ത്തിക്കാനുള്ള പ്ലാനായിരുന്നു? അതെ, അത് മറ്റാരുടെ അല്ല, നമ്മുടെ സൃഷ്ടിയുടേതായിരുന്നു. അവളാണിതുണ്ടാക്കിയേ. ആ അവൾ വിചാരിച്ചത് ഞങ്ങൾ വഴിയിൽ എണ്ണ വീഴ്ത്തുവാണെങ്കിൽ
ചേച്ചി വരുമ്പോ തെന്നി വീഴുമല്ലോ എന്ന്. എന്നിട്ട് ഞങ്ങൾ മൂന്നുപേരും ചേച്ചി സഹായിക്കാൻ പാടില്ല. അപ്പോ പ്രീത ഓടി വന്ന് അവളെ എഴുന്നേൽപ്പിക്കുമ്പോ ചേച്ചിയുടെ മനസ്സിൽ ഒത്തിരി സന്തോഷമാവും. അങ്ങനെ അവര് തമ്മിൽ കൂട്ടാവും. അങ്ങനെ അവര് തമ്മിലുള്ള പ്രശ്നം അവസാനിക്കുമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. ഈ പെണ്ണുണ്ടല്ലോ, ഒരു ഭ്രാന്തിയോ? രണ്ട് പൊട്ടിക്കാണ് എന്റെ മനസ്സിൽ ഇപ്പൊ തോന്നുന്നത്. ഇതൊക്കെ ഒരു പ്ലാൻ ആണോ? എന്നെ ഒഴിച്ച് അമ്മയെ വീട്ടിക്കാനോ? അമ്മക്ക് എത്ര വയസ്സായെന്ന്? താഴെ വീണ് അമ്മക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? സൃഷ്ടിയുടെ പ്രായമാണോ അമ്മക്ക്? അവിടെ വീണിരുന്ന് ചെറിയ വല്ല ഓടിയോ? ചെറിയ വല്ല ഓടിവാണേൽ അവൾക്ക് സഹിക്കാൻ പറ്റുമായിരിക്കും. ഐഡിയ.